ഇനി നമുക്ക് ഈ കോവിഡ് കാലത്തൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തോട് ചേർത്തുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുന്ന റിപ്പോർട്ടിലേക്ക് പോകാം. മനുഷ്യന് തൻ്റെ ചുറ്റുമുള്ള ലോകം എത്രമാത്രം ഭംഗിയുള്ളതാണെന്ന് കൂടി തിരിച്ചറിയാനാകുന്ന കാലമാണ് ഈ കോവിഡ് കാലം. ലോക്ക്ഡൗണിൽ വീട്ടിൽ തനിച്ചിരിക്കേണ്ടി വന്നപ്പോഴാണ് പലരും ജീവിതത്തിലേക്ക് ചെടികളെയും പൂക്കളെയും അരുമ മൃഗങ്ങളെയും എല്ലാം കൊണ്ടുവന്നത്. വീട്ടിലടച്ചിരിക്കേണ്ടി വന്ന കാലത്ത് ഇവയെല്ലാം എത്രമാത്രം ആശ്വാസമാണ് എന്ന് കോഴിക്കോട് മുക്കം സ്വദേശിയായ ഹുസൻ കോയ പറയുന്നു. ഒരു കുഞ്ഞു പൂന്തോട്ടമാണ് മുക്കത്തെ ഹുസൻ്റെ വീട്ടകം. പലതരം നിറവും ആകൃതിയുമുള്ള വീടിനകത്ത് മാത്രം വളർത്താവുന്ന ചെടികൾ കൊണ്ടൊരുക്കിയ പൂന്തോട്ട വീട്. ലോക്ക്ഡൌൺ കാലത്ത് മലയാളി ഇന്റർനെറ്റിൽ ഏറ്റവും അധികം തിരഞ്ഞത് വീടിനുള്ളിൽ ചെടികൾ വളർത്തുന്നതിനുള്ള വിവരങ്ങളാണെന്നാണ് കണക്ക്. തനിച്ചായി പോകുമായിരുന്ന കാലം ചെടികളും അരുമ മൃഗങ്ങളും കൂടി ഉത്സവമാക്കിയെന്ന അനുഭവമാണ് ഹുസനും കുടുംബത്തിനും പറയാനുള്ളത്. ഇവരുമായിട്ടുള്ള ഇടപെടൽ ഭയങ്കര മാനസിക സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ഈ ലോക്ക്ഡൌണിൽ നിന്നല്ല, അല്ലാതെയും അത് ഇവരുമായിട്ടുള്ള ഇടപെടലുകൾ നമ്മൾക്ക് ഭയങ്കര ഒരു എന്താ ഉന്മേഷം ലഭിക്കുന്നു. ഇൻഡോർ പ്ലാന്റിന് എന്തായാലും സൂര്യപ്രകാശം ലഭിക്കണം. വെയിൽ നല്ല ശക്തമായ കഠിനമായ വെയിൽ വേണ്ട, സൂര്യപ്രകാശം ലഭിക്കണം. അപ്പോൾ നമ്മളൊരു ഡാർക്ക് റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതിന് തീരെ ലൈറ്റില്ലാതെ മങ്ങിപ്പോകും. അത് ശരിക്കും ഈ ഇൻഡോർ പ്ലാന്റ്സ് കാട്ടിൽ, അതായത് വനങ്ങളിൽ ഇപ്പോൾ വലിയ മരത്തിൻ്റെ അടിയിൽ വളരുന്ന ചെറിയ പ്ലാന്റ്സ്, അതാണ് ഇൻഡോർ പ്ലാന്റ്സ് എന്ന് അറിയുന്നത്. അല്ലാതെ വീടിനുള്ളിൽ വളർത്താവുന്ന ഒരു തരം ചെടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വിദേശികളായ പഴവർഗ്ഗങ്ങളെ ടെറസിന് മുകളിൽ വളർത്തിയെടുക്കുന്നതിൽ വിജയം കണ്ടതും കോവിഡ് കാലത്ത് തന്നെ. അലങ്കാര മത്സ്യങ്ങൾ, അതുപോലെ നമ്മൾ ഭക്ഷിക്കുന്ന മത്സ്യങ്ങൾ, ഇതൊക്കെ കുളത്തിൽ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പെറ്റ്സ് ആയിട്ട് പിന്നെ എനിക്ക് പേർഷ്യൻ കാറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു 7 പേർഷ്യൻ കാറ്റുകളുണ്ട്. പിന്നെ പുറമെ ഒരു 300 പക്ഷികളുണ്ട്. അവരെ പിന്നെ കൂട്ടിലല്ലാതെ ഒരു പിന്നെ വലിയ കൂടുണ്ടാക്കിയിട്ട് അവരുടെ ഒരു കോളനി ആക്കിയിട്ടാണ് വളർത്തുന്നത്. കൃഷിശാസ്ത്രത്തിൽ ബിരുദമുള്ള ഹുസന് സ്വന്തമായി ഒരു കാർഷിക നഴ്സറി കൂടിയുണ്ട്. ലോക്ക്ഡൌൺ കഴിഞ്ഞ ഉടനെ വലിയൊരു തള്ളിക്കയറ്റം തന്നെ ഈ പ്ലാന്റ്സിൻ്റെ, അതായത് ഇൻഡോർ പ്ലാന്റ്സ് മാത്രമല്ല ഫ്രൂട്ട് പ്ലാന്റ്സ്. ഇപ്പോൾ ഞാനൊക്കെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഇൻഡോർ പ്ലാന്റ്സിനും അതിൻ്റെ പോട്ടിനും ഇന്നിപ്പോൾ ഏറ്റവും തിരക്ക് കേരളത്തിൽ ഉള്ളത് ഈ പൂച്ചട്ടികൾ ഉണ്ടാക്കുന്ന കമ്പനികൾ. തൃശ്ശൂരിലും എറണാകുളത്തൊക്കെ ഉള്ള പൂച്ചട്ടികൾ നിർമ്മിക്കുന്ന കമ്പനികളുടെ മുമ്പിൽ ജനം ക്യൂ നിൽക്കുകയാണ് ഇന്നും. ചെടി വളർത്തൽ മാനസികാരോഗ്യത്തിന് ഉത്തമമാണെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഇദ്ദേഹം ഉറപ്പിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.